ഇല്ല, അൽഹംദുലില്ല. പ്രിയമുള്ള കൂട്ടുകാരെ, ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരാൾ വന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അതിശക്തമായി ചീത്ത വിളിക്കാൻ തുടങ്ങി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പുഞ്ചിരി തൂകിയിരുന്നു. അയാൾ ചീത്ത പറച്ചിൽ തുടർന്നുകൊണ്ടേയിരുന്നപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് അദ്ദേഹത്തോട് പ്രതികരിക്കാൻ തുനിഞ്ഞു. ആ സമയം വിവർണമായ മുഖത്തോടുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് എഴുന്നേറ്റുപോയി. അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ പിറകെ ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അബൂബക്കർ, താങ്കൾ ക്ഷമിക്കുന്നവനായി ഇരുന്ന സമയത്ത് ഞാൻ ഒരുപാട് സന്തോഷിച്ചു. എന്നാൽ താങ്കൾ ക്ഷമ കൈവിട്ട് അയാളോട് തിരിച്ച് ചീത്ത പറയാൻ നിൽക്കുമ്പോൾ താങ്കളുടെ സമീപത്ത് ഞാൻ പിശാചിനെയാണ് കണ്ടത്. കൂട്ടുകാരെ, ഈ ഒരു സംഭവത്തിൽ നിന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ക്ഷമ കൈക്കൊള്ളാനാണ്. ജീവിതത്തിൻ്റെ ഏതു മേഖലയിലും ഏറ്റവും നല്ല ക്ഷമാലുക്കളായി, അക്ഷമരായി പ്രതികരിക്കാത്തവരായി, ഏറ്റവും നല്ല മുഅ്മിനീങ്ങളായി ജീവിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ നമ്മെ ഉപദേശിക്കുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കൂട്ടുകാരെ, കേട്ടിടാം നന്മയാം വാക്കുകൾ, ചേർന്നിരിക്കാം കൂട്ടുകൂടാം നന്മ തൻ വഴികളിൽ. തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം. തേൻമൊഴി നന്മയുടെ